ഓ, നിന്റെ ബൈക്കാ? എന്റെ ബൈക്ക്, എന്റെ ഡ്യൂക്ക്. മണം മണം നോക്ക്, തിന്നാൻ തോന്നില്ല. അടിപൊളി ഷർട്ടും കണ്ട്, പുതിയതാ. നാല് ജോഡി എടുത്ത, പക്ഷെ നാളെ തൊട്ട് യൂണിഫോം ഉണ്ട്. പുതിയത് അഞ്ച് തച്ചണക്കുണ്ട്. കണ്ണ് കണ്ണിങ്ങനെ അടച്ചിട്ട് മേടിച്ചാന്ന. സൂപ്പർ എന്ന് പറഞ്ഞ അമ്മ ഇട്ടിട്ട് സൂപ്പർ എന്ന് പറഞ്ഞു. സൂപ്പർ തന്നെ കേട്ടാ. സ്പ്രേ ഒക്കെ വെച്ചാ, പുതിയ സ്പ്രേ ഒക്കെ അടിച്ചാ അവന്നാരിയുടെ നാറ്റം കേട്ടാ. അതെ, എടാ എനിക്കൂടെ ഒന്ന് എഴുതിത്തരൂ. പേര് മാത്രം, അത് നല്ല അക്ഷരത്തിൽ എഴുതണ്ട. എന്റെ കൈശ്വര അത്ര പോലെ. നീ ഇത് എഴുതിത്തരൂ? ഞാൻ എഴുതിത്തരാം. ഞാൻ എല്ലാവർക്കും ഞാൻ ക്ലാസ് എഴുതി കൊടുക്കുന്നത്. യൂ സ്പെല്ലിങ് എഴുതി പോയി. പി കശ്ശരി പറഞ്ഞോട്, ഇത്ര നല്ല എടാ. പി ആർ എ എൻ എ വി. ഞാൻ ഈ രണ്ട് മാസം വീട്ടിലിരുന്ന് ടച്ച് അങ്ങോട്ട്. നീ അത് നിന്റെ ബുക്കിൻ്റെ എടു. ഓ, നിന്റെ ബുക്കിൽ നീ പേര് എഴുതിയല്ലേ? ആ കുഴപ്പമില്ല. എനിക്ക് എന്തിൻ്റെ കേടുറോ, നേരെ എഴുതടാ. ഓ, ഏ ആറ് കഴിഞ്ഞല്ലേ. ഏ മാറിപ്പോയതാ, കുഴപ്പമില്ല. എടാ എനിക്ക് ബാഗ് മേടിച്ചില്ലടാ പുതിയത്. കഴിഞ്ഞ വർഷത്തെ ബാഗ് തന്നെ ആണോ? അച്ഛൻ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ഇരിക്കുമല്ലേ, അതുകൊണ്ട് അതും കൊണ്ടുപോയാ മതി. ഇന്ന് ഉച്ചവരേ ഉള്ളു. ആ ഇന്ന് ഉച്ചവരെയുള്ളല്ലേ. എന്തായിരുന്നു രണ്ടു മാസത്തെ പരിപാടി പറ. രണ്ടു മാസം എന്തിനി റീൽസ് കണ്ടിരുന്നു? രണ്ടു മാസം ഒന്നും പോയി പെട്ടെന്ന്. പിന്നെ നമ്മളെ ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ കളിപ്പിച്ചില്ല. ബാറ്റിംഗ് അറിയില്ലെന്ന് പറഞ്ഞു. എന്നെ വീട്ടിനുള്ളിൽ വിടൂല്ലായിരുന്നു, കളിക്കാൻ വിടൂല്ലായിരുന്നു. ഞാൻ തോട്ടിലൊക്കെ പോയി മീൻ മീനൊക്കെ പിടിച്ചു. ആ എന്നിട്ട് പൊരിച്ചു തിന്നാ? ഇല്ല, മാനത്തണ്ണിയായിരുന്നു. അപ്പോഴത്തെ ഇല്ല വിട്ട്. ഞാൻ കടിപ്പനെ നിന്റെ പത്തിൻ്റെ വേണ ഇല്ലേ? എൻ്റെ ഇരുപതിൻ്റെ. ഇതാ സൂപ്പർ പക്ഷെ എൻ്റെ ഇരുപതിൻ്റെ ആണ്. ഇത് പിൻ പോയിൻ്റെ ഞെക്കടി ഉണ്ടാ. ഈ ക്ലാസ് കൊള്ളത്തില്ല. നമ്മുടെ പഴയ ക്ലാസ്. പഴയ ക്ലാസ് നല്ലത്. ഇതൊരുമാതിരി ക്ലാസ് ഒരുമാതിരി ഇരിക്കുന്നുള്ള എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുമല്ല, നമ്മുടെ പ്രിൻസിപ്പാൾ ഇപ്പോൾ ഒരുമാതിരി ഒരു വേറൊരുത്തനായിരുന്നു. പുതിയ എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പം മറ്റേ മറ്റേ പുള്ളി പോയി. ഇത് പുതിയ താരം കണ്ടാ വന്നിരിക്കുന്നു. ഇനി എന്തരൊക്കെ കോനാൻ പിറ്റി എന്തോ നടക്കാൻ പോകും. ഇത് ബാബു എന്നങ്ങാണ്ട പേരുന്ന് പറയുന്നത്. ബാബുവിനെയൊക്കെ പിടിച്ച് ഹെഡ് മാസ്റ്റർ ആക്കിയാരി. ഫോട്ടോ എല്ലാം ഉണ്ടോ? വരൂ ഒന്ന്. ഇന്ന് വരും ഒന്ന്. അയാളെ പ്രസംഗമൊക്കെ കൊണ്ട് തുടങ്ങത്തി. നിന്നോട് ഞാൻ അമ്മയൊക്കെ പറയണം. നീ ആയിട്ടുള്ള കൂട്ട് വന്നതിന് ശേഷം എനിക്ക് പഠിത്തത്തിൽ പുറമോട്ട് പോയത്. നീ എന്നായിരുന്നു മുമ്പോട്ട് പോയത്? കഴിഞ്ഞ ഓണപ്രീക്ഷയ്ക്ക് ഒന്ന് മുമ്പോട്ട് പോയായിരുന്നു. പക്ഷെ കോപ്പി അടിച്ച് ടീച്ചർ പൊക്കിയപ്പോൾ അപ്പം തന്നെ പിന്നോട്ടാക്കി. പിന്നെ മുമ്പോട്ട് പോയില്ല. അന്നെന്നുള്ള നോട്ട് അന്നന്ന് എഴുതും, വീട്ടിൽ പോയി പഠിക്കും. ഞാനും ഞാൻ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കല്ല. നല്ല മാർക്ക് കാണും എല്ലാ പരീക്ഷയ്ക്കും. എടാ ഞാൻ ഫസ്റ്റ് എഴുതിയതേ ഒരു ഭംഗി ഇല്ലടാ. തുടക്കത്തിൽ ഞാൻ ഹീറോ ഭംഗിയല്ല. ഭംഗി 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 ഭംഗി. എടാ കീറിയ. എടാ ആദ്യത്തെ പേപ്പർ കീറിക്കൂടെ ഒരിക്കലും. കീറിയ പോയി പോയി അടച്ചു വെക്ക. നീ അല്ലെങ്കിൽ തെറ്റിക്കും പിന്നെ. എന്നാൽ എന്താണ് നീ മണോ അല്ലേ? പോയി നോക്കിനെ. എടാ ആരാ ഒരു പന്തുരുണ്ട് വരുന്നതാ ക്ലാസ്. നീയൊക്കെ രണ്ടു മാസം വീട്ടിൽ നിന്നപ്പോ വഷളായ. ഞാൻ ആരാന്ന് ഒരു മര്യാദ ഉണ്ട് ക്ലാസ്സില്. സാറ് വരുമ്പോ എഴുന്നേറ്റിങ്ങ ഇടോ. ഏയ് ഞാൻ ആരാന്ന് മനസ്സിലായ? ഞാൻ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററാ. എന്തും എന്നെ കണ്ടിട്ട് ഹെഡ് മാസ്റ്റർ ആയിട്ട് തോന്നിയില്ലേ? ഒരു ഹെഡ് വന്നാൽ ഈ അവമാനം. വേറൊരാളെ കണ്ട നിങ്ങൾ എന്തുമായിരിക്കും? അത് രാവിലെ മുടി ഒന്ന് ഒതുക്കിയൊക്കെ മറന്നുപോയി. ആ അതിന്റെ പേരെന്തുവാ? ഇവിടുത്തെ ക്ലാസ് ടീച്ചർ ആരാ? ക്ലാസ് ടീച്ചർ ആരാ? നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആരാ? ഈ സൗണ്ട് സൗണ്ട് തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. അത് എന്റെ ജന്മനാല ഇങ്ങനെ സൗണ്ട്. ഈ ബാർബർ ഷോപ്പിൽ നിന്ന് മുടിയല്ലണ വരുത്തിരുന്നാടെ. എന്നെ നോക്ക്, എന്നെ നോക്ക്. നിങ്ങൾ എത്രാം ക്ലാസ് ഇപ്പൊ പഠിക്കുന്നതെന്ന് നല്ല ഓർമ്മ ഉണ്ടോ? ഇങ്ങോട്ട് വന്നപ്പോ നോക്കിയില്ലായിരുന്നു ഏത് ക്ലാസ് റൂം. എന്റെ പേരെന്തുവാ? നിന്റെ പേരെന്തുവാ? പ്രണവ്. പ്രണവിന്റെ മുടി എന്താ അങ്ങനെ ഇരിക്കുന്ന? അപ്പൊ എന്റെ മുടിയാ അത്? ഇതായതുകൊണ്ട് തന്റെ പേരെന്തുവാ? ഇഷ്ടപ്പെട്ടോ? സാറിന് പേരെന്തുവാ? ബാബുരാജ്. ബാബുരാജ്. ഈ മീശ നിങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിന്റെ ഒരു ഇതാണെന്ന് കണ്ടിട്ട് ആ ഒരു മീശയുടെ സ്റ്റൈൽ ഉണ്ട്. ഇവിടെ എന്തോ കരണ്ട് വെച്ചതുകൊണ്ട് എന്നെ കണ്ടാ നിക്കല്ലേ. അപ്പൊ എന്നെ കണ്ടപ്പോ നിങ്ങൾ ആ ചിരി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്നെ കുറച്ച് എന്തോ ഒരു അപമാനം ഉണ്ടെന്ന്. എന്റെ ഈ മുടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്.
മുടിയിലല്ല ലുക്ക്, എന്റെ സ്വഭാവത്തില. ഇന്നത്തെ ദിവസം ഞാൻ വിട്ടേക്കുന്നു, ഇന്ന് സ്കൂള് തുറന്ന് ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് ഞാൻ വിട്ടേക്കുന്നു. സാറ് ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്? കണക്ക് പഠിപ്പിക്കും. കണക്ക് കണ്ടുപിടിച്ചത് ടീച്ചർ. കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ കയറണം. പ്രവീൺ പ്രണവ് കണ്ടോ, അത് തന്നെ ഒരു ഗ്യാസ് വേറെ പോയ. അപ്പം കറക്റ്റ് സമയത്ത് എന്തോ കറക്റ്റ് സമയത്ത് കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ കയറണം. എന്റെ അച്ഛന്റെ പേരെന്തോ? പ്രദീപ്. പ്രദീപ്. നിന്റെ അച്ഛന്റെ? പ്രദീപ്. പേരെന്തോ? എന്റെ അച്ഛന്റെ പേര് സുന്ദര. അത് എന്നും എന്റെ അച്ഛൻ സുന്ദരനാ, അതുകൊണ്ട് എന്റെ അച്ഛന്റെ ഒരു സുന്ദരാന്ന് ഇട്ടത്. പ്രവീണിന്റെ പ്രണവിന്റെ അമ്മ അച്ഛനെ ഒക്കെ ഞാൻ കണ്ടോളാം. എന്റെ മറ്റേ സ്വഭാവം എടുക്കുന്നത് മിണ്ടായിരിയോടാ. എന്റെ അതൊക്കെ ഉണ്ട് ടീച്ചർ. ടീച്ചർ നമ്മൾ ക്ലാസ്സിൽ പുതിയ കരടിക്കുട്ടി വാങ്ങി. ടീച്ചറെ, ടീച്ചറാണോ പഴയ എവരെ നേരത്തെ പഠിപ്പിച്ചത്? ടീച്ചർ നമുക്ക് ഇവിടെ സൂയിലോട്ട് പോട്ട. ടീച്ചറെ അപമാനിക്കുന്നു. ടീച്ചർ ഇച്ചി മാറുന്നു. കഴിക്കും കഴിക്കും. അത് നമുക്ക് ശരിയാകാം. ഒരു അഞ്ചു വർഷത്തേക്ക് സ്കൂളിൽ ഞാൻ അഞ്ചു വർഷത്തേക്ക് അഞ്ചു വർഷം ടീച്ചർ പഠിപ്പിച്ചു. ഞാൻ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് എല്ലാ ക്ലാസ്സിൽ പോയി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരട്ടെ. അപ്പൊ ബൈ മക്കളെ. ശരി ശരി. അപ്പം മാക്സിമം പോർഷൻസ് ഞാൻ പെട്ടെന്ന് പഠിപ്പിച്ച് തീർക്കും. നിങ്ങൾ എല്ലാരും എന്റെ കൂടെ നിൽക്കത്തില്ലേ? അങ്ങനല്ല, പെട്ടെന്ന് പഠിച്ചു പോണം നമുക്ക്, മാക്സിമം തീർക്കണം. അപ്പൊ ഇനി നിങ്ങളെ 2 മന്ത് വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പറ? കുടിയോ? ജ്യൂസ് ആണോ? അത് എത്ര വേണേലും കുടിക്കാല്ലോ. അതില് ഈ പ്രാവശ്യത്തെ ചൂട് എന്തോ ചൂടായിരുന്നു. ചൂട് ഞാൻ മൂട്ടിൽ ഐസ് വെച്ചാണത്. കാശ്മീർ ഒക്കെ പോയെങ്കിലും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചൂട് സഹിക്കാൻ വേണ്ടി ഞങ്ങള് പോയത്. കാശ്മീരും ചൂട്? ആ ചൂട് ആഗോളതാപനം എല്ലാടും ബാധിക്കത്തില്ലേ. പ്രണവിന്റെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വീട്ടിലായിരുന്നു. എങ്ങ പോയില്ല? ഇല്ല, അച്ഛനും വിട്ടില്ല. റീൽസ് കണ്ടോണ്ടിരുന്നു വീട്ടിൽ. അയ്യോ, അത് കഷ്ടായി പോയില്ലേ. പക്ഷെ ഞങ്ങളുടെ ഒക്കെ കുഞ്ഞിലെ വെക്കേഷൻ ടൈം എന്ന് പറയുമ്പോ കസിൻസ് ഒക്കെ വന്ന് അത് വേറൊരു അടിച്ചുപൊളിയായിരുന്നു. കേക്കാൻ താല്പര്യം. കുട്ടിക്ക് പേരൊക്കെ കിട്ടോ? പേര് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങളുടെ നല്ല പേരുണ്ടെങ്കിൽ പറയും. മഴയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പേരിടാം. ഇടി. ഇടി വേണ്ട. മിന്നൽ. കൊടുങ്കാറ്റ്. ഊക്കിയത് മതി. എന്റെ കൊച്ചിന് ഞാനും എന്റെ കെട്ടിയവനോട് ഇട്ടോളാം പേര്. നിങ്ങൾ ഇടണ്ട. പിന്നെ കുഞ്ഞിനെ കാണാനൊക്കെ അങ്ങ് വരില്ലേ? ഇപ്പൊ വന്നിട്ട് കാര്യമില്ല. സൈലൻസ്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സാറിനെ പറ്റിയൊക്കെ കുറെ. ഇടിയും വിട്ടൂല.
ഞാൻ നല്ല പണിഷ്മെന്റ് കൊടുത്തോളൂ സാറിനെ കുറിച്ച് അറിയില്ല. ഒരു മിനിറ്റ്, ഈ സാർ എന്തുകൊണ്ടാണ് കമ്മലിടാൻ തുടങ്ങിയത്? എന്തോ വശപ്പശ കൊണ്ട് മൊത്തത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. നിങ്ങളുടെ പുതിയ ഹെഡ് മാസ്റ്റർ ആണ്, ഇനി ക്ലാസ്സിലെ നിയമങ്ങൾ എല്ലാം സാറ് മാറ്റും. ടീച്ചർ പറഞ്ഞു തരും. പ്രവീണും പ്രണവും വണ്ടി കാണാതിരുന്നോ? അല്ല, നടന്ന്. നടന്നാണോ വരുന്നത്? അപ്പൊ വീട്ടിന്റെ വാതം കൂടെ വണ്ടി ഉണ്ട്, വേണമെങ്കിൽ അത് വരാം. പൈസ കൊടുക്കോ? ഒന്നാ വരാം. ഇല്ല ഇല്ല, വീട്ടിൽ നിന്ന് പൈസ കൊടുക്കണം. വീട്ടിൽ പൈസ ഇല്ലേ? പൈസ ഇല്ലേ? ആ എങ്കിൽ നടന്നോന്നാ. അപ്പൊ പിന്നെ 10 മണി നടന്നായാലും ഓടിയായാലും ചാടിയായാലും കറക്റ്റ് 10 മണിയാകുമ്പോ പാചകത്തിരിക്കും. ഞാൻ ഇച്ചിരി താമസിക്കും. ഞാൻ രാവിലെ 5 മണിക്ക് ഉറങ്ങണെങ്കിൽ ഈ തല നനച്ചു ഇച്ചിരി ഉണങ്ങാ ഇച്ചിരി താമസം വരും. അത് ശരി, ഊരി വെയിലത്ത് വയ്ക്കോ? വണ്ടിയുടെ സൈലൻസർ വെച്ചാണ് ഉണക്കുന്നത്. അതാണ് നോക്കിയിരിക്കുന്നത്. മൊത്തം ചെലൻ നോക്കിയാണ് വല്ല കേറിയിരിക്കും. അത് ഈ 10 മണിക്ക് KSRTC ബസ് ഉണ്ട്, ജനലിൽ കൂടെ ഇട്ടാ തലയിട്ടാ അത് ഉണങ്ങിക്കോളും. വേറൊരു കാര്യം വെച്ചാല് പിന്നെ സൂര്യാഘാതം ഒന്നും വെച്ചിട്ടില്ല. തല ഇമ്മരി ഷീൽഡിൽ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഇനി സംസാരിക്കട്ടെ. ഇനി കൊറേ നിന്നാ കരയി പോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അരമണിക്കൂറോടെ ഉള്ളൂ. ഭർത്താവിന് താടി കുറവാണെന്ന് പറയുന്നിടത്തോട്ട് അവന് കരടി പോണുണ്ട്. കരടി നീ തെച്ചാ മതി, അതിനെ കുറിച്ച് വെട്ടി വെച്ചാ മതി. ഞാൻ ഇതുപോലെ ആവും കേട്ടോ. അതുകൊണ്ട് എന്നെ ഇട്ട് ഒരുപാട് അലപ്പിക്കൊന്നും ചെയ്യല്ലേ, നല്ല കുട്ടികളായിട്ടിരിക്കണേ. ഈ വർഷം നമുക്ക് പാസ് ആവണം. അപ്പൊ ഞാൻ പോട്ടെ. പൊക്കോട്ടോ. കഴിക്കാൻ കൊണ്ടുവന്നു ഇല്ലല്ലോ? ഇല്ല, ടീച്ചറിന്റെ ഉണ്ടോ? ഇല്ല, വേഗം വീട്ടിൽ പോയിട്ട് കഴിച്ചാ മതി. ഞങ്ങൾക്ക് ഇന്ന് ഫുൾ ഡേ ഉണ്ടോ? വൈകിട്ട് വരെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ട്. കരടിയുടെ സൗണ്ട് എങ്ങനെയാണെന്നറിയാവോ? ഇല്ല. ഡേ ഒരുപാട് കളിയാക്കല്ലേ സാറിനെ. നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ വശത്താക്കിയാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോവാം. അപ്പൊ നിങ്ങള് കറക്റ്റ് ബെല്ലടിക്കുമ്പോ പോയാ മതി കേട്ടോ. അപ്പൊ നാളെ കാണാമേ. ഓക്കെ.